വെറുതെ ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചതാണ്. കാരണം പഞ്ചാബ് കൂടെ എന്തൊക്കെ നടക്കുന്നത് നിങ്ങൾ അറിയണ്ട, വെറുതെ വീട്ടിലിരിക്കല്ലേ. അപ്പൊ ഇത് പഞ്ചാബിന്റെ ഹരിയാനന്റെ തലസ്ഥാനമാണ് ചണ്ഡീഗഡ്. ചണ്ഡീഗഡ് ഇപ്പൊ എന്താ പറയാ, ഇവിടെയൊക്കെ വണ്ടികളായിട്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റൂല, അങ്ങനത്തെ ഏരിയയാണ്. എല്ലാ റോഡൊക്കെ കാലിയാണ്. പിന്നെ അതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട, നിങ്ങളൊക്കെ വീട്ടിൽ വളരെ ടെൻഷനോടെയാണ് വീട്ടിൽ നിൽക്കുന്നത്. നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കേണ്ടി വന്നല്ലോ. നിങ്ങൾ മാത്രമൊന്നുമല്ല, നാട്ടിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ഇതാണ് അവസ്ഥ. പഞ്ചാബിൻ്റെ ഒരുപാട് നമ്മൾ ഉള്ളോട്ടുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ പോകാറുണ്ട്. എല്ലാവർക്കും ഇവിടെ നിന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, ജനങ്ങളൊക്കെ ഓൾറെഡി ഇതാണ്, അവർക്കൊക്കെ മനസ്സിലായി. പിന്നെ എനിക്കിപ്പോൾ മനസ്സിലാകാത്തത്, കേരളത്തിലൊക്കെ പോലീസുകാരൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് ഡ്യൂട്ടി എടുത്തിട്ടും എന്തുകൊണ്ട് അവർക്ക് ഇങ്ങനെ ഒരവസ്ഥ വരുന്നതെന്നാണ്. കാരണം ജനങ്ങൾക്ക് പറഞ്ഞിട്ട് മനസ്സിലാവാത്തതെന്നുള്ള ഇതാണ് ഞാൻ ഇപ്പം ആലോചിക്കുന്നത്. കേരള പോലീസുകാർ എന്ന് പറഞ്ഞാൽ ശരിക്കും അവർക്കും റെസ്റ്റ് വേണം, അവർക്ക് രോഗം വരാം. പിന്നെ അതുകൊണ്ട് എന്ത്, എല്ലാവരും സഹകരിക്കുക. ഇനിയും പറഞ്ഞിട്ട് മനസ്സിലാത്തവരോട് എനിക്ക് പറയാനുള്ളത്, കേരള പോലീസിനോട് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ, ഇനി അധികം വെച്ച് താമസിപ്പിക്കണ്ട. നിങ്ങളെ വടിയുടെ നീളം കൂട്ടുക, നല്ലോണം കൊണ്ടാലേ ശരിയാവുള്ളൂ. അല്ലാണ്ട് പിന്നെ നമുക്കൊന്നും ഇതിന് ഒരു ഇത് മരുന്ന് കാണുന്നില്ല. ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ, കേരളത്തിലെ മാത്രമാണ് ഞാൻ കൂടുതൽ അങ്ങനെ കാണുന്നത്. ബാക്കി ഇത് നോർത്ത് ഇന്ത്യയാണ്. നോർത്ത് ഇന്ത്യയിൽ നമ്മളൊക്കെ അങ്ങനെ പറഞ്ഞ് ഇവിടെയൊക്കെ ഡിസിപ്ലിനാണ് മാക്സിമം. കാരണം ഇവിടെ പോലീസുകാർ പേടിയാണ്. അല്ലാണ്ട് ഇവർക്ക് അറിയാം രോഗത്തിനെയും പേടിയുണ്ട്, അതുകൊണ്ട് ആരും വെളിയിൽ ഇറങ്ങുന്നില്ല. അതുപോലെ എൻ്റെ ഒരു അമ്മാവനുണ്ട് കമ്പളക്കാട് പോലീസ് സ്റ്റേഷനിൽ, അബ്ദുള്ള. മൂപ്പരൊക്കെ എസ് മിലിറ്ററി ആണ്. ഇപ്പൊ കമ്പളക്കാട് സ്റ്റേഷനിലാണ് ഉള്ളത്. മൂപ്പരൊക്കെ ഇടക്കിടക്ക് ഓരോ വീഡിയോയും കാര്യങ്ങളും ഇട്ട് തരുന്നുണ്ട്, എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള ഇത് നമ്മൾ അറിയുന്നുണ്ട്. കമ്പളക്കാട് സ്റ്റേഷനിലും ആ പരിസരത്തൊക്കെ എന്താ പറയുക, ആക്റ്റീവായിട്ട് പോലീസുകാരും കാര്യങ്ങളും എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നും, പിന്നെ ബാക്കി എല്ലാവരും എത്രത്തോളം ഇതിനെ സീരിയസ് ആയിട്ട് കാണുന്നില്ല എന്നും എല്ലാം നമ്മളിവിടെ അറിയുന്നുണ്ട്. അപ്പം നമ്മൾ ഇത് വീഡിയോ ഇട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയണം, പഞ്ചാബിൻ്റെ ഒക്കെ എല്ലാ മുക്കിലും മൂലയിലൊക്കെ ഇതാണ് അവസ്ഥ. ആരും വെളിയിലൊന്നുമില്ല, ഒന്നോ രണ്ടോ വണ്ടിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ സങ്കടപ്പെടുന്നുണ്ട്. ഇതൊക്കെ ഹോസ്പിറ്റൽ കേസും കാര്യമായിട്ട് പോകുന്ന വണ്ടികളാണ്. അതുകൊണ്ട് എല്ലാവരും കിട്ടിയ ചാൻസ് ഫാമിലിയുടെ കൂടെ കുട്ടികളുടെ കൂടെ വീട്ടിൽ എൻജോയ് ചെയ്യുക. പിന്നെ അതുകൊണ്ട് ഈ 21 ദിവസം മാത്രമാണ് നിങ്ങളോട് പറഞ്ഞത് ഉള്ളിലിരിക്കാനും. ഇനി അങ്ങോട്ട് എന്താ സംഭവിക്കുന്നത് അതും അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ വെളിയിൽ എന്താ സംഭവിക്കുന്നതെന്ന് ഓർത്തിട്ട് ടെൻഷൻ അടിക്കണ്ട. വെളിയിൽ ഒന്നും നടക്കുന്നില്ല, എല്ലാവരും വീട്ടിൻ്റെ ഉള്ളിലുള്ളത്. അതുകൊണ്ട് സഹകരിക്കുക. അതുപോലെ യൂണിഫോം ഇട്ട് പോലീസ് ആയിക്കോട്ടെ, ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, ബാക്കി ആർമ്ഡ് ഫോഴ്സ് ആയിക്കോട്ടെ, പാരാമിലിറ്ററി മിലിറ്ററി ആരായിക്കോട്ടെ, എല്ലാവർക്കും രോഗം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ജനങ്ങൾ സഹകരിച്ചാലാണ് അവർക്ക് റെസ്റ്റ് കിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാം സഹകരിക്കുക. അതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട, കിട്ടിയ ടൈം ഫാമിലിൻ്റെ കൂടെ എൻജോയ് ചെയ്യുക. അതുപോലെ എൻ്റർടൈൻമെൻറ്റ്, വീട്ടിലും പല കളികളും കാര്യങ്ങളായിട്ട് നിങ്ങളോട് മുറ്റത്തൊന്നും ഇറങ്ങണ്ടെന്ന് പറഞ്ഞിട്ടില്ല, നിങ്ങൾ വീട്ടിൻ്റെ കോമ്പൗണ്ട് വിട്ട് വെളിയിൽ പോകുന്ന, വീട്ടിൽ നിന്നൊക്കെ വീട്ടിൻ്റെ മുറ്റത്തിറങ്ങുക. മുറ്റത്തിറങ്ങി ചെറിയൊരു കൃഷിയും കാര്യമൊക്കെ ചെയ്യുക, എന്തെങ്കിലും ഒരു പച്ചക്കറിയൊക്കെ നടുക, ഗാർഡൻ വെക്കുക, അതുപോലെ കുട്ടികളുടെ കൂടെ ടൈം പാസ് ചെയ്യുക. കാരം ബോർഡ് അതുപോലെ ചെസ് പോലത്തെ കളികളൊക്കെ നിങ്ങൾക്ക് സംഘടിപ്പിക്കാം, ടൈം പാസ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട, എല്ലാവരും ഹാപ്പി ആയിട്ട് നിൽക്കുക. നമ്മൾ എല്ലാവരും കൂടി നിന്ന് ഒരു ഒന്നിച്ച് ഇതാക്കിയാലാണ് ഇത് നമുക്ക് കൊറോണയെ അകറ്റാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പിടുത്തം കിട്ടും. അതുപോലെ കേരള മുഖ്യമന്ത്രിക്ക് എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ പുതിയ പുതിയ സർക്കുലറും കാര്യങ്ങളൊക്കെ ഇറക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സഹകരിക്കുക.